മലപ്പുറത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 11 വർഷം കഠിന തടവ്. ഉപ്പട സ്വദേശി രാജീവനെയാണ് നിലമ്പൂർ ഫസ്റ്റ് ആക്ട് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 51,000 രൂപ പിഴ ഒടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. 2015 കേസിനാസ്പദമായ സംഭവം. മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള പേഴ്സണാണ്. 40% അവരുടെ ഡിസബിലിറ്റി ഉണ്ട്. അത് അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ ആ കാര്യം, ആ കുട്ടി അങ്ങനെ ഒരു മാനസിക വിഭ്രാന്തിയുള്ള അല്ലെങ്കിൽ വൈകല്യമുള്ള കുട്ടിയാണ് എന്നറിയുമായിരുന്നു. അറിഞ്ഞിട്ടും ആ ഒരു സാഹചര്യം എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ഈ പ്രതി ചെയ്തത്. കാര്യം ഹി വാസ് അണ്ടർ ദി ഇംപ്രഷൻ ദാറ്റ് ദ മാറ്റർ വിൽ നോട്ട് ഡിസ്ക്ലോസ് സംബഡി. ആരോടും ഇത് പറയില്ല, ഈ കുട്ടി ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ള ആ വിശ്വാസത്തിന്റെ പേരിൽ അവരെ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയെ റേപ്പ് ചെയ്യാണ്. മുബഷീർ പി അക്ബർ ചേർന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. മുബഷീർ, എന്തായിരുന്നു ഈ കേസ്, ശിക്ഷാവിധിയുടെ വിവരങ്ങൾ മുബഷീർ? 2015 ഒരു കേസിനാസ്പദമായ സംഭവം നടന്നത്. മാനസിക വളർച്ച കുറവുള്ള സ്ത്രീയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ പരാതിയിൽ പൊത്തുകൽ പോലീസായിരുന്നു ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് 2015 അയൽവാസിയായ യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു ഇദ്ദേഹത്തിനെതിരായ ലഭിച്ച പരാതി. ഉപ്പട സ്വദേശി രാജീവിനെതിരെ പോലീസിൽ ലഭിച്ച പരാതി. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പീഡിപ്പിച്ചതായി പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് ഈ ഒരു കേസിലാണ് 7 വർഷങ്ങൾക്ക് ഇപ്പുറം കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി KP ജോയിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 11 വർഷം കഠിന തടവിനും അതുപോലെ തന്നെ 51,000 രൂപ പിഴയടയ്ക്കാനും വിവിധ വകുപ്പുകളിലായുള്ള വിധിയിൽ പറയുന്നുണ്ട്. എന്തായാലും നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന P അബ്ദുൾ ബഷീർ ആയിരുന്നു ഒരു കേസ് അന്വേഷിച്ചിരുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം K ഫ്രാൻസിസ് ഹാജരായി. ശരി, മുബഷീർ പി അക്ബർ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.